എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉപ്പും വിനാഗിരിയും ഇട്ട് കഴുകിയെടുത്ത ബീഫാണ്. അതിലേക്ക് ഞാൻ 2 tomato, 1/2 savala, 1/2 inch, 1/2 കുടം വെളുത്തുള്ളി, 1/3 കൊച്ചുള്ളി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ സവാളയും ചെറുതായിട്ട് അരിയണം. ഈ കൊച്ചുള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക, 1/2 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1 tablespoon കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് വെച്ചേക്കാം. ഇതിപ്പോ 1/2 മണിക്കൂറായി. ഞാൻ അതിലൊരു കുക്കറിൻ്റെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് വരുന്ന അടിയിലത്തെ വെള്ളം കളഞ്ഞേരെ. വെള്ളം ഒന്നും ഒഴിക്കണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഓരോരുത്തരുടെയും കുക്കറിന്റെ വിസിലും അങ്ങനെ ബീഫ് എത്രയും വേവണമെന്നനുസരിച്ച് വിസിലെടുക്കാം. മൊത്തം ഒന്ന് വേവിക്കരുത്, 80% വെന്താ മതി, ബാക്കി നമുക്ക് മസാലയ്ക്കകത്തിട്ട് വേവിക്കണം. ഞാനിപ്പോ കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കുക. ഈ സവാള നമുക്കൊന്ന് വട്ട, സവാള ഒരു പകുതി വാടുമ്പോ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 2 തണ്ട്, നല്ല വലിയ 2 തണ്ട് കറിവേപ്പിലി ഇട്ടോട്. ഇതിട്ട് കൊടുത്താൽ നിങ്ങൾ ചില നിങ്ങൾ കറിവേപ്പില എന്തിനാ ഇത്രയും കൂടുതൽ ഇടുന്നതെന്ന് നല്ല ടേസ്റ്റ് ആയിട്ടാ. നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കേ. ഈ സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചതച്ച വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഇഞ്ചി നിങ്ങൾക്കിപ്പോ ഞാനതൊരു 1/2 inch നല്ലേ കാണിക്കാം, സ്പൂണി അളന്ന് കാണിക്കാം. ഒന്നേ ഒരു 3 tablespoon വരും, നിങ്ങൾ തികച്ചില്ല. അതും ചതച്ചതാ. ഈ ചതച്ചെടുക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ഇത് വരും. നമ്മള് പേസ്റ്റ് ഒക്കെ ചേർക്കുന്നതിനേക്കായി ചതച്ചിടുമ്പോഴാ ടേസ്റ്റ് കൊടുക്കും. ഇപ്പൊ സവാള പകുതി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആ കൊച്ചുള്ളി ചേർക്കുക. ഒരു കൈപ്പിടി കൊച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ കടു വറക്കാൻ നേരം ഇടാം. ഇപ്പം സവാള 1/4 വഴിഞ്ഞു, 1/4 കൂടുതൽ വഴിഞ്ഞു. ഇതിലോട്ട് ആ ടൊമാറ്റോ അരിഞ്ഞു ഇട്ടു കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പൊ ടൊമാറ്റോ ഒക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon കൂടെ മഞ്ഞപ്പൊടി, 1/2 tablespoon മല്ലിപ്പൊടി. ഇതിപ്പോ 1/2 kg ഇറച്ചിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 tablespoon. ടോട്ടൽ 3 tablespoon ആയി. 1 tablespoon കൂടെ മുളക് പൊടി, പിന്നെ 1/4 tablespoon ഗരം മസാല, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഈ മസാലക്കകത്തോട്ട് ആ ഇറച്ചിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് ഒഴിക്കുക. നമുക്ക് വെന്ത ബീഫ് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ചാറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേ. കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇതിപ്പോ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിക്കണം. അന്നേരം മസാലയ്ക്ക് നന്നായി പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോ ഒരു മുക്കാൽ മണിക്കൂറിൽ കൂടുതലായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ കടുക് വറുത്തിടാം. ഇപ്പൊ ഞാൻ പാനിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനോട് ഞാനൊരു 2 ടീസ്പൂൺ കടുക്. തീ ഒന്ന് കുറച്ചതിന് ശേഷം അതിലോട്ട് കറിവേപ്പ്. ഞാൻ 2 കറിവേപ്പില ഇതിലോട്ട് ഒരു പിടി കൈ കൊച്ചുള്ളി. ഇതിനെയും കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് കറി റെഡിയായി. നമ്മുടെ ബീഫ് കറി റെഡിയാണ്. നിങ്ങളത് ചെയ്ത് നോക്കണേ. തേങ്ങാക്കൊത്ത് താല്പര്യമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ഇടാം. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ര പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.